CPIM-നെതിരെയും സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയും തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ നൽകുക എന്നത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ സ്ഥിരം വിനോദങ്ങളിലൊന്നാണ്. അത്തരമൊരു വിനോദത്തിന് കൃത്യമായ ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ ഓൺലൈനായ മനോരമ ഓൺലൈനിൽ കൃത്യമായി ഒരെണ്ണം വന്നിട്ടുണ്ട്. ആ വാർത്തയുടെ തലക്കെട്ട് ഇതാണ്: സ്റ്റാലിൻ നടത്തിയത് ഒരൊറ്റ വിദേശയാത്ര, കിട്ടി 1600 കോടി, വരുമാനം കൂട്ടി കടം കുറച്ച് തമിഴ്നാട്. മുഖ്യമന്ത്രിയുടെ യൂറോപ്പ് യാത്രയുമായി ചേർന്നാണ് ഈ വാർത്ത എന്നത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. തമിഴ്നാട് മുഖ്യമന്ത്രി MK Stalin ചെലവിൽ കേരളം ഭരിക്കുന്ന CPIM-നെയും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു കൊട്ട് കൊടുക്കുക എന്നതാണ് മനോരമയുടെ ഈ വാർത്തയുടെ ഉദ്ദേശം. അതിനെതിരെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ദീർഘമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമായി ഇട്ടിട്ടുണ്ട്. മനോരമയുടെ ഈ വാർത്തയെ തെളിവ് സഹിതം കണക്ക് സഹിതം പൊളിക്കുകയാണ് തോമസ് ഐസക്. ഗോപകുമാർ മുകുന്ദൻ്റെ മറ്റൊരു പോസ്റ്റും ഇതിനൊപ്പം അനുബന്ധമായിട്ട് തോമസ് ഐസക് ചേർത്തിട്ടുണ്ട്. തോമസ് ഐസക്കിൻ്റെ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ആ പോസ്റ്റിനകത്ത് കൃത്യമായി എല്ലാ വിവരങ്ങളും തോമസ് ഐസക് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. തോമസ് ഐസക് പറയുന്നു, മദ്യത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന സംസ്ഥാനം ഏത്? സംഘികളുടെയും ചില വിദ്വാൻമാരുടെയും Manorama.com പോലുള്ള ചില മാധ്യമങ്ങളുടെയും വാദങ്ങൾ കേട്ടാൽ തോന്നും കേരളത്തിനാണ് ഈ സ്ഥാനമെന്നാണ്. ലോട്ടറി സംബന്ധിച്ച ഇവരുടെ ആക്ഷേപം ശുദ്ധ അസംബന്ധമാണെന്ന് കഴിഞ്ഞൊരു പോസ്റ്റിൽ വിശദീകരിച്ചല്ലോ. മദ്യ വരുമാനം ഇതുപോലെ തള്ളിക്കളയാവുന്നതല്ല. ലോട്ടറിയാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വരുമാനമെന്നതിനെ കൃത്യമായി മറ്റൊരു പോസ്റ്റിൽ തോമസ് ഐസക് പൊളിച്ചെടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, 2015-16 മുതലുള്ള വർഷങ്ങൾ എടുത്താൽ മദ്യത്തിൽ നിന്ന് കേരള ഖജനാവിലേക്ക് ലഭിക്കുന്നത് 11 മുതൽ 12,000 കോടി രൂപ വരെയാണ്. 2021-22 അത് 14,500 കോടി രൂപ ഉയർന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ എത്ര ശതമാനം വരുമത്? 13 മുതൽ 14% വരെയായിരുന്നു. കഴിഞ്ഞ വർഷം മദ്യ വരുമാനം വളർന്നെങ്കിലും മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ വിഹിതം 12% താഴ്ന്നു. ഇതെങ്ങനെയാണ് മുഖ്യ വരുമാന സ്രോതസ്സാവും? ഈ ഒരു പ്രസ്താവന യാഥാർത്ഥ്യം മറച്ചുവെക്കാനുള്ള കണക്കുകൂണ്ടൽ കസർത്താണെന്ന് Manorama.com വാദം. കാരണം കേരളത്തിൻ്റെ മൊത്തം റവന്യൂ വരുമാനമല്ല, മറിച്ച് തനത് റവന്യൂ വരുമാനത്തിൻ്റെ എത്ര ശതമാനം വരും മദ്യത്തിൽ നിന്നുള്ള വരുമാനം എന്നതാണ് കണക്ക് കൂട്ടേണ്ടത്. കേരളത്തിൻ്റെ മൊത്തം റവന്യൂ വരുമാനത്തിൽ 35% കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതവും ഗ്രാൻറ്റുമാണ്. അത് കണക്കിലെടുക്കാതെ കേരളത്തിൻ്റെ തനത് വരുമാനം എടുത്താൽ മദ്യ വരുമാനം കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിന് 30%ത്തിലേറെ വരുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര നികുതി വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗികമാണെന്ന സംഘീവാദത്തിൻ്റെ ഒരു ആവർത്തനമാണ് മേൽപ്പറഞ്ഞ വിമർശനം. കേന്ദ്ര വിഹിതം സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് മദ്യത്തിൽ നിന്നുള്ള വരുമാനത്തെ പർവ്വതീകരിച്ച് കാണിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി നാളെ പെട്രോൾ GST നീങ്ങുമ്പോൾ കേരളത്തിൻ്റെ തനത് വരുമാനത്തിൽ സിംഹഭംഗം മദ്യ വരുമാനമായി തീരും. അങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നതിന് എന്ത് സാങ്കത്യമാണുള്ളത്? കേരളത്തിൻ്റെയോ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൻ്റെയോ കുഴപ്പമല്ല മദ്യത്തിൽ നിന്നുള്ള വരുമാനം ഒരു പ്രധാന ഇനമായിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന അങ്ങനെയാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്ര വിഹിതം അടക്കമുള്ള സംസ്ഥാന റവന്യൂ വരുമാനത്തിൻ്റെ ശതമാനമായി മദ്യ വരുമാനത്തിൻ്റെ പ്രാധാന്യത്തെ വിലയിരുത്തുന്നതാണ് ശരി. ബീഹാറും ഗുജറാത്തും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഒഴികെ കേരളമടക്കം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മദ്യ വരുമാനം പ്രധാനപ്പെട്ടതാണ്. മുഖ്യമായും രണ്ട് തരം വരുമാനങ്ങളാണ് മദ്യത്തിൽ നിന്നുള്ളത്. ഒന്നാമത്തേത് എക്സൈസ് നികുതിയാണ്. രണ്ടാമത്തേത് വിൽപ്പന നികുതിയാണ്. ഓരോ സംസ്ഥാനത്തിനും ലഭിക്കുന്ന എക്സൈസ് നികുതിയുടെ താരതമ്യ കണക്കുകൾ റിസർവ് ബാങ്ക് ലഭ്യമാക്കുന്നുണ്ട്. എന്നാൽ മദ്യത്തിൽ നിന്നുള്ള വിൽപ്പന നികുതിയുടെ വേർതിരിച്ചുള്ള കണക്കുകൾ ലഭ്യമല്ല. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ മദ്യ വരുമാനത്തിന്മേലുള്ള ആശ്രിതത്വം കൂടുതലാണോ കുറവാണോ എന്ന് കൃത്യമായി പറയാനാവില്ല. എക്സൈസ് നികുതി വരുമാനത്തിൻ്റെ താരതമ്യം നോക്കുമ്പോൾ കേരളം വളരെ പിന്നിലാണ്. 2020-21 സംസ്ഥാനങ്ങളുടെ റവന്യൂ വരുമാനത്തിൻ്റെ ഷെയറെ എക്സൈസ് വരുമാനം നോക്കിയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് കേരളത്തിലാണ്. തമിഴ്നാട് ഒഴികെയുള്ള സംസ്ഥാനങ്ങളുടെ ശരാശരി കേരളത്തിൻ്റെ 4 മടങ്ങിലേറെയാണ്. തമിഴ്നാട് ധനമന്ത്രിയുടെ പ്രസ്താവന പ്രകാരം തമിഴ്നാട്ടിൽ മദ്യത്തിൻ്റെ എക്സൈസും വിൽപ്പന നികുതിയും അടക്കമുള്ള വരുമാനം 30 മുതൽ 35,000 കോടി രൂപയാണ്. കേരളത്തിൻ്റെ 2.5 മടങ്ങിലേറെ. മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ ശതമാനമായി കണക്കാക്കിയാൽ ഇത് 16 മുതൽ 17% വരും.
കേരളത്തിലെ മദ്യവരുമാനത്തിൻ്റെ തോത് മൊത്തം റവന്യൂ വരുമാനത്തിൻ്റെ 12 മുതൽ 14% മാത്രമായിരുന്നു എന്ന് നാം കണ്ടുവല്ലോ. കർണാടകയുമായി താരതമ്യപ്പെടുത്തിയാൽ സ്ഥിതി ഏതാണ്ട് ഇതുതന്നെയായിരിക്കും. എന്നാലും കേരളം മദ്യവരുമാനം ഒന്നുകൊണ്ട് മാത്രം മുങ്ങിത്താഴാതെ രക്ഷപ്പെടുന്ന ഒരു സംസ്ഥാനമാണെന്ന പൊതുബോധ്യം ഉണ്ടാക്കുന്നതിൽ ദുഷ്പ്രചാരകർ ഏറെ വിജയിച്ചിട്ടുണ്ട്. മനോരമ .com വന്ന ഈ വാർത്തയെക്കുറിച്ച് ഗോപകുമാർ മുകുന്ദൻ പുറത്തുവിട്ട പോസ്റ്റും അതിൻ്റെ കൃത്യമായ കണക്കുകളും അതും തോമസ് ഐസക് തൻ്റെ പോസ്റ്റിൽ അനുബന്ധമായി കൊടുത്തിട്ടുണ്ട്. ആ പോസ്റ്റ് നമുക്ക് വായിക്കാം. അതുകൂടെ വായിച്ചാൽ മാത്രമേ കണക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഗോപകുമാർ മുകുന്ദൻ്റെ പോസ്റ്റിൽ പറയുന്നു, സ്റ്റാലിൻ നടത്തിയത് ഒരൊറ്റ വിദേശയാത്ര കിട്ടി 1600 കോടി വരുമാനം കൂട്ടി കടം കുറച്ച തമിഴ്നാട് എന്നതാണ് തലവാചകം. തമിഴ്നാടുമായി താരതമ്യപ്പെടുത്തി കേരളം മുടിയുകയാണ് എന്നതാണ് ഈ ലേഖനത്തിൻ്റെ ലക്ഷ്യം. കേരളമടക്കം മറ്റ് സംസ്ഥാനങ്ങൾ കടമെടുത്ത് കൂട്ടുമ്പോൾ വരുമാനം കൂട്ടി കടഭാരം 57% കുറച്ച് തമിഴ്നാട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാണ് ലേഖനം ആരംഭിക്കുന്നത് തന്നെ. മേൽ പറഞ്ഞ നിഗമനത്തിന് ആധാരമാകുന്ന CAND AG സംസ്ഥാന ധനസ്ഥിതികളെക്കുറിച്ചുള്ള താരതമ്യ പഠനത്തിൽ കേരളത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന കണക്കുകൾ പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് തമിഴ്നാടിനെ കുറിച്ചുള്ള ഈ പുകഴ്ത്തൽ. ഇത് ചെയ്തിരുന്നുവെങ്കിൽ 2021-22 ജൂലൈ വരെയുള്ള കണക്കെടുത്താൽ തമിഴ്നാട് പോലെ തന്നെ കേരളവും കടമെടുക്കുന്നത് കുറഞ്ഞിട്ടുള്ളതായി കാണാമായിരുന്നു. തമിഴ്നാട് കടമെടുത്തത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 57% കുറഞ്ഞപ്പോൾ കേരളം 64% കുറഞ്ഞു. തമിഴ്നാടിൻ്റെ നികുതി വരുമാനം ജൂലൈ വരെയുള്ള കാലയളവിൽ 50% മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉയർന്നപ്പോൾ കേരളത്തിൻ്റേത് 53% ഉയർന്നു. ഈ പ്രവണത തുടർന്നാൽ തമിഴ്നാടിൻ്റെ കേരളത്തിൻ്റെ ധനകമ്മിയും റവന്യൂ കമ്മിയും മുൻ വർഷത്തെ അപേക്ഷിച്ച് കുറയും. മനോരമ ലേഖകൻ ഒരു വിശദീകരണം തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആളുകൾ രാഷ്ട്രീയ പക്ഷപാതത്വം അനുസരിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണും. അത് സ്വാഭാവികം. പക്ഷേ കണക്കുകൾ ഇങ്ങനെ വളച്ചൊടിക്കാമോ? റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടിലെ ഏത് കണക്കെടുത്തിട്ടാണ് നിങ്ങൾ കേരളം മുടിയുകയാണെന്നും കടം കുമിയുകയാണെന്നും വരുമാനം വർദ്ധിക്കുന്നില്ല എന്നും മറ്റുമുള്ള ആക്ഷേപങ്ങൾ ചൊരിയുന്നത്? എന്ത് കണക്ക് വെച്ചാണ് ഈ സംസ്ഥാനത്തിന് മേൽ ശാപവചനങ്ങൾ ചൊരിയുന്നത്? എന്തിനാണ് ഈ ദുഷ്പ്രചാരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അടുത്ത ഇലക്ഷന് മുൻപ് കേരളത്തിന് ധനകാര്യത്തിന് കൂച്ചുവിലങ്ങിട്ട് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ് നിങ്ങളെല്ലാവരും. കൃത്യമായിട്ടും ഈ 2 ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സ്ഥിതിയെന്നും മദ്യവരുമാനത്തിൻ്റെ സത്യം. മദ്യവരുമാനമല്ല സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമെന്ന് കൃത്യമായി തെളിയിച്ചിരിക്കുകയാണ് തോമസ് ഐസക്. 12 മുതൽ 13% വരെ മാത്രമാണ് മദ്യത്തിൻ്റെ വരുമാനത്തെ സംസ്ഥാനം ഉപയോഗിക്കുന്നത്. അതിലും താഴെയാണ് ലോട്ടറിയുടെ വരുമാനം. ലോട്ടറിയും മദ്യവും മാത്രമാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനമെന്ന് ഇന്ന് സംഘപരിവാർ പ്രചാരണത്തിന് കൃത്യമായി ചൂട്ടുപിടിക്കുകയാണ് മലയാള മനോരമ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിന് കൃത്യമായി പൊളിച്ചിരിക്കുകയാണ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്.